കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം സ്വന്തം പാവക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മരിച്ചു പോകുന്നു കുഞ്ഞ്. ഏതോ സ്വപ്നം തുടരാൻ വേണ്ടി ബലമായി കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവളെന്ന് അമ്മ അവളെ കുലുക്കി വിളിക്കുന്നു. മകളെ വിളിച്ച് വിളിച്ച് കരച്ചിലിൻ്റെ ഇലമരമാകുന്നു അമ്മ. അവൾക്ക് പാല് കൊടുത്തിരുന്ന മുലകൾ രണ്ടമ്മമാർ വേദനയിൽ വലിഞ്ഞു വലിഞ്ഞു പൊട്ടുമെന്നാവുന്നു. അവൾ ഇനി ഉണരുകയില്ലെന്ന് മോളേ എന്ന് മുറുകെ പിടിച്ച് വിതുമ്പുന്ന അച്ഛൻ. കാണുന്നവരെല്ലാം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, കാണുന്നവരെല്ലാം അച്ഛനും അമ്മയുമായി തീരുന്നത് കുഞ്ഞുങ്ങൾ മരിക്കുന്ന വീടുകളിലാണ്. ദുഃഖിക്കുമ്പോൾ മാത്രം നാം മനുഷ്യരാകുന്നു, മനുഷ്യരാകാൻ വേണ്ടി മാത്രം നാം ദുഃഖിക്കുന്നു. അവളുടെ പാവക്കുഞ്ഞിനെ എടുത്തു മാറ്റേണ്ടെന്ന് അച്ഛൻ. അവൾ പോകുന്നിടത്ത് അവൾക്കാരുണ്ട്? സ്വന്തം പാവക്കുഞ്ഞിനെ മുറുകെ പിടിച്ചു കിടക്കുന്നവളെ പൂവുകൾ കൊണ്ട് മൂടി മണ്ണിലേക്കെടുക്കുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ മരണം അനാഥമാക്കിയ ദമ്പതികൾ ഉരഗങ്ങളെപ്പോലെ തങ്ങൾക്കുള്ള ദിവസങ്ങളിലേക്ക് ഇഴഞ്ഞു. ഓരോ മുറിയിലും അവൾ ഓടിക്കളിക്കുന്നുവെന്ന്, അവൾ ഇപ്പോൾ വിളിച്ചുവെന്ന്, അവൾക്ക് മാമ കൊടുക്കണ്ടേ എന്ന്, അവൾ ഉറങ്ങിയോ എന്ന്, അവൾ എവിടെയെന്ന്, അവളുടെ ഇല്ലായ്മയിലേക്ക് അവർ തട്ടിത്തടഞ്ഞ് വീണുകൊണ്ടിരുന്നു. അവളെ ഗർഭപാത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാ രാത്രികളിലും അവർ കരഞ്ഞുകൊണ്ട് പ്രാപിച്ചു. അവളെ ഗർഭപാത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാ രാത്രികളിലും അവർ കരഞ്ഞുകൊണ്ട് പ്രാപിച്ചു.